വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ബിഗിന്നേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഐസിങ് ചെയ്യാം. ഇത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ്. 5 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് സ്പോഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിങ്ങാണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഞാൻ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ടോട്ടൽ 4 layers ആണ്. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ മോൾഡിൽ 2.5 പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തിട്ടാണ് 4 layers ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പുറത്തത്തെ ഐസിങ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon മിൽക്ക് ചോക്ലേറ്റ് കനാഷാണ് ആഡ് ചെയ്യുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് അല്ല കേട്ടോ, മിൽക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് സെപ്പറേറ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ കനാഷാണ്. അപ്പോൾ കനാഷ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റ് കനാഷ് എടുത്താൽ മതി. അപ്പോൾ ഈ കനാഷ് മിക്സ് ആവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ലിക്വിഡ് കളർ ആയിട്ടുള്ള ലെമൺ യെല്ലോ ആണ്. വളരെ കുറച്ച് മാത്രം കേട്ടോ, 1 drop ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കൊന്നും കൂടെ മിക്സ് ആവാൻ വേണ്ടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞതും ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ലൈറ്റ് യെല്ലോ അല്ല, വേറൊരു തരം കളറ്. എനിക്കിതിൻ്റെ നെയിം അറിയില്ല, വേറൊരു കളറാണ്. അപ്പോൾ ആ ഒരു ക്രീം ഞാൻ ഇതാ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു നോസിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തത്തെ ഐസിങ് ചെയ്യാം. എപ്പോഴും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പുറത്തത്തെ ഐസിങ് ചെയ്യാൻ നല്ലത്. ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ക്രംസൊക്കെ പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇതാവും ഏറ്റവും നല്ലത്. കാരണം ക്രംസൊന്നും പെടാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഐസിങ് ചെയ്യാൻ പറ്റും. ഇനി ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വടിച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. അവിടെയും കൂടെ ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് വടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ സ്ക്രാപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. സ്ക്രാപ്പർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. സ്ക്രാപ്പർ വെച്ചിങ്ങനെ 2 പ്രാവശ്യം ഒന്ന് വടിച്ചെടുത്താൽ മതി, നല്ല ഫിനിഷിംഗിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഫിനിഷിംഗിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം നമുക്ക് ഫിനിഷിംഗ് വേണ്ട, മുകൾ ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഇത് വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുകൾ ഭാഗം ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ എളുപ്പമായിരിക്കും. സൈഡിൽ മാത്രം ഫിനിഷിംഗ് കൊടുത്തിട്ട് മുകളിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതിൻ്റെ സൈഡിലെ ക്രീമൊക്കെ ഒരു സ്പാച്ചിൽ വെച്ചിങ്ങോട്ട് വടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഐസിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തലേ ദിവസം തന്നെയാണ് ഞാൻ ഫോണ്ടൻ്റെ ഡെക്കറേഷനും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഫോണ്ടൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹേർട്ടിൻ്റെ ഷേപ്പിൽ പുറത്തുനിന്ന് ടോപ്പർ മേടിക്കാൻ കിട്ടും, അത് വെച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ഹേർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫോണ്ടൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ മിക്സിങ്ങിൻ്റെ പാർട്ട് 1 ഉം 2 ഉം ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഹേർട്ട് ഷേപ്പ് ആക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗോൾഡൻ ഡസ്റ്റിലേക്ക് കുറച്ച് വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി ഡെലിവറി ടൈമിലാണ് നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഷുഗർ ബോൾസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ ഡെലിവറി ടൈമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഷുഗർ ബോൾസ് ഒക്കെ തലേ ദിവസം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഷുഗർ ബോൾസ് മെൽറ്റായി പോവും. അപ്പോൾ ഡെലിവറി ടൈമിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വളരെ ചെറിയ വൈറ്റ് ഷുഗർ ബോൾസ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു വലിയ ഷുഗർ ബോൾസും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈസിലുള്ള ഷുഗർ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ ഒരു ഹേർട്ടിൻ്റെ ടോപ്പർ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് വെക്കാം. ഇനി കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു ഒറ്റ ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫോണ്ടൻ്റെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹേർട്ട് ഒരു സ്റ്റിക്ക് വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷനോട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഡിസൈനിലുള്ള കേക്ക് തന്നെ എനിക്ക് വേറെയും ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. 1 kg 600 രൂപയാണ്. ഇതിൻ്റെ ഡെക്കറേഷൻ 200 രൂപയാണ്. അപ്പോൾ ടോട്ടലി 800 രൂപയാണ് കേക്കിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് 200 രൂപക്ക് ഈ ഒരു ഡെക്കറേഷന് പ്രൈസ് മേടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മേടിക്കാൻ നിങ്ങൾക്ക്. കാരണം നമ്മൾ 2 പ്രാവശ്യം ബേക്ക് ചെയ്യുന്നുണ്ട് ഇത്ര ഹൈറ്റ് കിട്ടാൻ. പിന്നെ ക്രീമിൽ നമ്മൾ കളറും ചോക്ലേറ്റും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണ്ടനിൻ്റെ ഹേർട്ടും അതുപോലെ ഷുഗർ ബോൾസും ഗോൾഡൻ ഡസ്റ്റും അതുപോലെ ഫോണ്ടനിൻ്റെ ഹേർട്ടും എല്ലാം കൂടെ കൂടിയിട്ട് 200 നമുക്ക് എന്തായാലും ഇതിന് മേടിക്കാൻ പറ്റും. ഇതുപോലെ ഹൈറ്റുള്ള കേക്കൊക്കെ ഞാൻ 2 ബോക്സ് വെച്ചിങ്ങാട്ടാണ് പാക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ആ 2 ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ബോക്സും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ നോർമൽ ബോക്സ് ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി 2nd ബോക്സും ഞാൻ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് 2 സെയിം സൈസുള്ള ബോക്സ് തന്നെയാണ് കേട്ടോ. ഞാൻ 1.5 kg ബോക്സാണ് 2 എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ 1 മുകളിലായിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടക്കുന്ന ഭാഗം, ഈ ക്ലോസ് ചെയ്യുന്ന ഭാഗം വരുന്നത് 2 സൈഡിലായിട്ടാണ്. അപ്പോൾ ആ രീതിക്ക് ഇതുപോലെ 1 മുകളിലായിട്ട് ഇറക്കി വെക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന രീതിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ ഒരു കോണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ടാപ്പ് ഈ ഒരു കോണിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്കിതൊരു സ്റ്റാൻഡിങ് കോണായിട്ട് നിർത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ല, ഇതുപോലെ ഈ 2 ബോക്സ് ക്ലോസ് ചെയ്യുന്ന ഈ ഒരു സംഭവം ഇതുപോലെ കോണാക്കിയിട്ട് നമ്മൾ ഒട്ടിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മളെ ബോക്സ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലെ ഈ 2 ബോക്സിൻ്റെ ക്ലോസിങ് ഭാഗവും നമുക്ക് ടാപ്പ് വെച്ചിങ്ങാണ്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു സൈഡിലാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കാൻ പറ്റില്ല. അത് നമ്മൾ കേക്ക് വെച്ചതിന് ശേഷം മാത്രമേ ഒട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മറ്റേതൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്തിടാം. എന്നിട്ട് ഇതിലൂടെയാണ് നമ്മൾ കേക്ക് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യാം.
അപ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ബോക്സ് എങ്ങനെയാണ് ഒരു ബോക്സായിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അതിൽ ഒരുപാട് വെറൈറ്റി കേക്കിൻ്റെ ഡിസൈൻസും അതുപോലെ ചോക്ലേറ്റ് ഹാമ്പേഴ്സിൻ്റെ ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഐറ്റംസ്, ചോക്ലേറ്റ് ഹാമ്പേഴ്സ് അതുപോലെ കേക്കൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കേക്കിൻ്റെ ഡിസൈൻസൊക്കെ ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ക് അയക്കുന്നുണ്ട്, അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് പിക്ക് അയച്ചു തരിക. അപ്പോൾ പിക്ക് അയക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ പേരും കൂടെ എഴുതിയിട്ട് വേണം പിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള പിക്കുകളാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പത്തിനൊരു കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.